സൺ എക്സ്റ്റാപ്പിലൂടെ നിങ്ങളുടെ ഇഷ്ട പരമ്പരകൾ സംപ്രേക്ഷണ ശേഷം തികച്ചും സൗജന്യമായി കാണൂ. ഉടൻ സൺ എക്സ്റ്റാപ്പ് ഡൗൺലോഡ് ചെയ്യൂ. നടക്കാത്ത സ്വപ്നങ്ങളും നടക്കുന്ന സ്വപ്നങ്ങളും തമ്മിൽ തിരിച്ചറിയാനുള്ള പക്വത എന്റെ മോൻ കാണിച്ചാൽ മാത്രം മതി. അമ്മ നിനക്ക് ഒരു മാസം കൂടി സമയം തരാം. അത്രയും നാളും കൂടി നിന്റെ അച്ഛനെ ഞാൻ പറഞ്ഞു നിർത്തിക്കോളാം. അതിനുള്ളിൽ മീരയുടെ ഭാഗത്തുനിന്ന് ഈ കല്യാണത്തിനുള്ള സമ്മതം നീ നേടിയെടുത്തേ പറ്റൂ മോനെ. അല്ലാതെ അനിശ്ചിതമായി ഇങ്ങനൊരു ഇഷ്ടത്തിന് പിന്നാലെ നടന്ന് നീ നിന്റെ ഭാവി തുലയ്ക്കുന്നത് കാണാൻ ഞങ്ങൾക്ക് വയ്യ. ഒരു മാസം കഴിഞ്ഞ നിന്റെ കല്യാണം നടക്കണം. ഒന്നുകിൽ മീരയുമായി, അല്ലെങ്കിൽ അച്ഛൻ കണ്ടെത്തി വെച്ച പെൺകുട്ടിയുമായി. ഇതിനൊരു മാറ്റം വന്ന ഞങ്ങളുടെ തീരാ ദുഃഖത്തിന് നീ ആയിരിക്കും കാരണം. പോട്ടെ മോനെ. അയ്യോ അമ്മേ, എനിക്കിപ്പ തീരെ വിശപ്പില്ല. ഞാൻ ഇത്രയും നേരത്തെ ഭക്ഷണം കഴിക്കാറില്ല. അതൊന്നും പറഞ്ഞാ പറ്റില്ല. ആഹാരം കഴിച്ചിട്ട് മരുന്ന് കഴിക്കാനുള്ളതാ, അതാ പ്രധാനം. നിനക്ക് വിശക്കുന്നുണ്ടായിരുന്നോ? പറഞ്ഞിരുന്നെങ്കിൽ ഞാൻ വിളമ്പി തരുമായിരുന്നല്ലോ. മക്കളുടെ കാര്യങ്ങളൊക്കെ അവര് പറയാതെ അറിഞ്ഞു ചെയ്യാൻ പറ്റണം അമ്മമാർക്ക്. അതിനിത് പ്രീതിയുടെ കാര്യമല്ലല്ലോ. അങ്ങനെയല്ല രാജേശ്വരി, ഇവൾ ഇത്ര നേരത്തെ കഴിക്കുന്ന പതിവില്ലാത്തത് കൊണ്ടാ ഞാൻ. പതിവ് എങ്ങനെ ഉണ്ടാവാനാ? വേലക്കാരെ പോലെ എല്ലാവരും കഴിച്ചു കഴിഞ്ഞ് ഒടുവില് കൊടുത്തല്ലേ ശീലിപ്പിച്ചിരിക്കുന്നെ. മീരേച്ചിക്ക് ഡോക്ടർ തന്ന മരുന്ന് അതിങ്ങ് തന്നേക്ക്, ഞാൻ കൊടുത്തോളാം. ഇല്ലെങ്കി ഇതും ഇവക്ക് നേരത്തിനും കാലത്തിനും കിട്ടുമെന്ന് ഉറപ്പില്ലല്ലോ. അതെന്താ ചേച്ചി അങ്ങനെ പറഞ്ഞത്? പറഞ്ഞതിലെന്താ തെറ്റ്? ഇത്രയും കാലം നിങ്ങൾ എല്ലാവരും കൂടി നോക്കിയതിന്റെ ഗുണം തന്നെയാണല്ലോ കുറച്ചു മുമ്പ് ഇവിടെ കണ്ടത്. എന്ത് കണ്ടു? മീര മോള് ബോധം കെട്ട് വീണത്, അത് അവൾക്ക് ആരോഗ്യം ഇല്ലാത്തത് കൊണ്ടാണെന്ന് ഡോക്ടർ പറഞ്ഞത് കേട്ടില്ലേ? ആരോഗ്യം വരണമെങ്കിലേ വൃത്തിയായിട്ടും വായിക്ക് രുചിയായിട്ടും എന്തെങ്കിലുമൊക്കെ അകത്തോട്ട് ചെല്ലണം. അതെങ്ങനെയാ? അതൊക്കെ ശ്രദ്ധിക്കാൻ ഇവിടെ ആരിരിക്കുന്നു? മീരേച്ചിയുടെ എല്ലാ കാര്യങ്ങളും നോക്കാൻ ഇവിടെ അമ്മയുണ്ട്, ഞങ്ങൾ എല്ലാരും ഉണ്ട്. യമുന, നിന്റെ കാര്യം നോക്കുന്ന പോലെ ആവില്ലല്ലോ മീരയുടെ കാര്യം നോക്കുന്നത്. അത് സത്യം തന്നെയാ, വ്യത്യാസമുണ്ട് ചിറ്റേ. അമ്മ എന്റെ കാര്യങ്ങൾ നോക്കുന്നതിനേക്കാളും നന്നായിട്ടാ മീരേച്ചിയുടെ കാര്യങ്ങൾ നോക്കുന്നത്. അതെ, അതുകൊണ്ടായിരിക്കും നേരത്തെ ഇവള് ബോധം കെട്ട് വീണത്. കുറേ നേരം ആയല്ലോ നിങ്ങൾ മീരേച്ചിയുടെ കാര്യം പറഞ്ഞ് അമ്മ കുറ്റപ്പെടുത്തുന്നു. മീരേച്ചി ബോധം കെട്ട് വീണിട്ടുണ്ടെങ്കിൽ അതിന്റെ കാരണം എന്റെ അമ്മയൊന്നും അല്ല, നിങ്ങൾ തന്നെയാ ചിറ്റേ. മിണ്ടാതിരിക്കമ്മ, എത്ര നേരം വെച്ചാ ഇതിങ്ങനെ സഹിച്ചു കേട്ടോണ്ട് നിക്ക. ഞാൻ കാരണോ? ഞാൻ എന്ത് ചെയ്തു? നീ പറഞ്ഞു വരുന്നേ നിന്റെ അമ്മയുടെ കുറ്റവും കുറവുകളൊക്കെ ചൂണ്ടിക്കാണിച്ചതിന് നീ പകരം വീട്ടാ നിക്കാണോ? അല്ല, ഉള്ള കാര്യം തന്നെയാ പറഞ്ഞത്. മീരേച്ചി എന്ന് വെച്ചാ എന്റെ അമ്മക്ക് ജീവനാ, മീരേച്ചിക്ക് തിരിച്ചു അങ്ങനെ തന്നെയാ. ചിട്ട ഇങ്ങനെ ഓരോന്ന് പറഞ്ഞും സങ്കടപ്പെടുത്തിയും എന്റെ അമ്മയുടെ സമാധാനം കളയുമ്പോ നഷ്ടപ്പെടുന്നത് മീരേച്ചിയുടെ സമാധാനം കൂടിയാ. നിർത്താനാ നിന്നോട് പറഞ്ഞു? ഈ ഏഷണി കൂട്ടുന്ന സ്വഭാവം നിർത്താൻ അമ്മ ഇവരോടാ പറയേണ്ടത്. മിണ്ടാതെ കേട്ടോണ്ട് നിന്നിട്ടോ, ഇവരി തലേ കയറി നിരങ്ങുന്നത്. നീ വിദേശത്ത് പോയി പഠിച്ചതിന്റെ അഹങ്കാരമാണെങ്കിലേ അത് വേറെ ആരടുത്തെങ്കിലും എടുത്താ മതി, എന്റെ അടുത്ത് വില പോവില്ല. നീ ചുമ്മാതിരിക്കുമോളെ, നിന്നെ ഒതുക്കി കൂട്ടി ഒരു മൂല കിട്ടതുപോലെയൊന്നും എന്റെ അടുത്ത് നടക്കാൻ പോകുന്നില്ല. ഞാൻ ഉള്ളിടത്തോളം അതിനി ആരും നിന്റെ അടുത്ത് കാണിക്കാനും പോകുന്നില്ല.
അതിനിവിടെ മീരേച്ചോട് എന്റെ അമ്മ എന്ത് കാണിച്ചു എന്നാ നിങ്ങൾ ഈ പറയുന്നേ? പ്രീതി പോട്ടെ മോളെ വിട്. ഞാൻ അഹങ്കാരം പറയാണെന്ന് കരുതണ്ട ചിറ്റേ. നിങ്ങൾ മീരേച്ചെ സ്നേഹിക്കുന്നെങ്കിൽ സ്നേഹിച്ചോ, വേണ്ടെന്ന് ആരും പറയുന്നില്ലല്ലോ. പക്ഷെ അതിന്റെ പേരും പറഞ്ഞ് എന്റെ അമ്മയെ താഴ്ത്തി കെട്ടാൻ ശ്രമിച്ച ആവശ്യമില്ലാതെ കുറ്റം പറഞ്ഞ് സങ്കടപ്പെടുത്തിയാ നീ എന്ത് ചെയ്യൂടി? ഇങ്ങോട്ട് കൊണ്ടുവന്ന പോലെ തിരിച്ചാ ഓണങ്കാര മൂലയിലേക്ക് പാക്ക് ചെയ്യും. രാജശ്രീ, ഞാൻ പോലും ഇന്നുവരെ ഇവിടെ നുള്ളി വേദനിപ്പിച്ചിട്ട് പോലും ഇല്ല. അപ്പോഴാ വന്നു കേറി ഇവിടെ വക. കന്നി വളർത്താത്തതിന്റെ ദോഷം മുഴുവൻ കാണുന്നുണ്ട്. അത്ര വിശേഷ സ്വഭാവം ആണെങ്കില് ഞാൻ സഹിച്ചു. നീ ആരത് പറയാൻ? ഇത് ഇവിടെ വീടാ. ഇവക്ക് സൗകര്യമുള്ള പോലെ ഇവള് പെരുമാറും. നീ ആരത് ചോദിക്കാൻ? ഇനി ഇതില് വഷളാവാനൊന്നും ഇല്ലേ മുനെ? ഇത് എനിക്കോ മീരയ്ക്കോ നിൽക്കാൻ അർഹതപ്പെട്ട സ്ഥലമല്ലെന്ന് ദേവേട്ടൻ തുറന്നു പറഞ്ഞു കഴിഞ്ഞല്ലോ. അയ്യോ രാജേശ്വരി, പിന്നെ എന്റെ പ്രീതിയുടെ ദേഹത്ത് കൈവച്ച പിന്നെ ഞാൻ നോക്കി നിൽക്കണേ മുനെ? ഒരു സ്ത്രീ ആയി പോയോണ്ട് മാത്രമാ ഇത്തവണ ഞാൻ ക്ഷമിക്കുന്നേ. അല്ലെങ്കിൽ ഈ കാണിച്ച തെമ്മാടിത്തരത്തിന് പഠിച്ച അണപ്പലിയും തെറുപ്പിച്ചനെ. പ്ലീസ് ഒന്ന് മതിയാക്ക്, വേറാരും അല്ലല്ലോ രാധികേച്ചിയുടെ കൂടപ്പരപ്പല്ലേ. അമ്മയുടെ സ്ഥാനത്ത് നിൽക്കുന്ന ഒരാള് ഒന്ന് തല്ലിപ്പോയെങ്കില് അതിൽ ഇത്ര വലിയ അപരാധമൊന്നും കാണണ്ട. ഒന്ന് കേറി പോകുന്നുണ്ടോ? പ്രീതി അച്ഛനെ വിളിച്ചോണ്ട് കേറി പോകുന്നുണ്ടോ? അത് ഇത്രയും കാലം പറഞ്ഞിരുന്ന പോലെയല്ല ഈ നാശപ്പിടിച്ചോളുമായി ഒരു രീതിയിൽ ഇടപെടരുത്. കേട്ടല്ലോ. മീരമോളെ, നിന്നെ ഇവിടെ ഇട്ട് ആരെങ്കിലും തല്ലി ചതച്ചിരുന്നെങ്കിലും ഇപ്പൊ ഈ കാണിച്ച ദണ്ണോ സ്നേഹമൊന്നും ആർക്കും നിന്നോട് തോന്നില്ലായിരുന്നു. ആത്മാർത്ഥമായ സ്നേഹം ഈ കുടുംബത്തിൽ നിന്നും എനിക്ക് ഈ ജന്മം കിട്ടാൻ പോകുന്നില്ല. മോള് വാ, നമുക്ക് പാർവതീപുരത്തേക്ക് പോവാം. അവിടെ നിന്നെ സ്നേഹിക്കാൻ ഒരു നാട് മുഴുവൻ ഉണ്ട് മോളെ. ഒന്നിനും ഒരു കുറവും ഉണ്ടാവില്ല മോൾക്ക് അവിടെ. മോള് ചെന്നേ, ഇനി ഒട്ടും വൈകണ്ട. തുണിയും മണിയും ഒക്കെ എടുത്ത് പാക്ക് ചെയ്ത് ഇറങ്ങാൻ നോക്ക്. ഒന്നും പറയണ്ട, ഞാനാ നിന്റെ അമ്മ. ഞാൻ പറയുന്നത് നിന്റെ നല്ലതിന് വേണ്ടി മാത്രം മോളെ, അത് നീ അനുസരിച്ചേ പറ്റൂ. രാജേശ്വരി, ഞാൻ കാലു പിടിക്കാം, നിങ്ങൾ എവിടെയും പോകരുത്. ദേവേട്ട ഞങ്ങളോട് ഇറങ്ങിപ്പോവാൻ മാത്രം പറഞ്ഞില്ലെന്നേ ഉള്ളൂ, ബാക്കിയെല്ലാം പറഞ്ഞു കഴിഞ്ഞു. യമുനി അത് കേട്ടതല്ലേ? ദേവേട്ടന്റെ മുൻകോപം നിനക്കും അറിയാവുന്നതല്ലേ? അതൊന്നും കാര്യമായിട്ട് എടുക്കണ്ട. പ്രീതി പറഞ്ഞു പോയതിനെല്ലാം ഞാൻ മാപ്പ് പറയാം നിന്നോട്. പ്ലീസ് അമ്മ, ഇനി ഒരിക്കലും ഇങ്ങനൊന്നും ഉണ്ടാവാതെ ഞാൻ സൂക്ഷിച്ചോളാം. മീരയും കൂട്ടി ഇവിടുന്ന് പോകരുത് രാജു. ഇവളെ കാണാതെ ജീവിക്കാൻ പറ്റില്ലായിരിക്കും. അന്ന് ദേവേട്ടനെ പോലും മറന്നിട്ട് ഞാൻ പാർവതിപുരത്ത് തങ്ങിയത് മീരയ്ക്ക് വേണ്ടിയാ. അവളെ ഇവിടുന്ന് വിളിച്ചോണ്ട് പോകരുത്. മീര പോയാൽ ഏറ്റവും സങ്കടപ്പെടുത്തുന്നത് എന്നെ ആയിരിക്കും. ശരി, ഞാൻ മീരയും കൂട്ടി പോകാതിരിക്കാം. പക്ഷേ ഞാൻ പറയുന്ന കാര്യങ്ങൾ നീ സമ്മതിക്കണം. നീ പറയുന്നത് എന്തും ഞാൻ സമ്മതിക്കാം, സന്തോഷത്തോടെ സമ്മതിക്കാം.
ഇനി മുതൽ മീരയുടെ കാര്യങ്ങളെല്ലാം നോക്കാൻ ഞാനുണ്ട്, അവളുടെ അമ്മ. മീരയുടെ ഒരു കാര്യത്തിലും നീ തലയിടാനോ അഭിപ്രായം പറയാനോ പാടില്ല. സമ്മതിച്ചോ? മോള് വന്നേ. എനിക്ക് മനസ്സിലായി, എല്ലാം ഉണ്ടാക്കി വെച്ചത് അമ്മ തന്നെയാ. എന്നിട്ട് നീ ഇരുന്ന് സങ്കടപ്പെട്ടിട്ട് എന്താ കാര്യം? ആ നാട്ടും പുറത്ത് ഒരനാഥ പോലെ ജീവിക്കേണ്ട സ്ത്രീയായിരുന്നു അവര്. അയ്യോ പാവെന്നും പറഞ്ഞു അവരിങ്ങോട്ട് വിളിച്ചോണ്ട് വന്നത് അമ്മയല്ലേ? എന്നിട്ടിപ്പോ അമ്മ തന്നെ അനുഭവിക്ക. കുട്ടിയും കുടുംബമൊന്നും ഇല്ലാത്തതിന്റെ ഫ്രസ്ട്രേഷനാ ആ രാജേഷിക്ക്. അതുകൊണ്ടാ അമ്മയും മീരേച്ചും തമ്മിലുള്ള സ്നേഹം കാണുമ്പോ അവർക്ക് ഇത്ര ചൊറിയുന്നത്. പ്രീതി, വയസ്സിന് മൂത്തവരെ പേര് പറഞ്ഞാണോ വിളിക്കുന്നത്? അല്പം ബഹുമാനം കൊടുത്ത് സംസാരിക്കുമോളെ. വയസ്സ് മാത്രം നോക്കിയിട്ടല്ല മേ ആളുകളെ ബഹുമാനിക്കേണ്ടത്, സ്വഭാവം കൂടി നോക്കിയിട്ട്. അങ്ങനെ നോക്കുമ്പോ ആ സ്ത്രീ അത് അർഹിക്കുന്നതേ ഇല്ല. അമ്മയോട് കാണിക്കേണ്ട നന്ദിയും ബഹുമാനവും അവർ കാണിക്കുന്നുണ്ടോ? ഇല്ലല്ലോ. ഞാനൊരിക്കലും ആരിൽ നിന്നും ഒന്നും പ്രതീക്ഷിക്കുന്നില്ല മോളെ. പക്ഷെ ഞാൻ പ്രതീക്ഷിക്കുന്നുണ്ട് അമ്മ. അമ്മ അവരെ ബഹുമാനിച്ചില്ലെങ്കിലും കുറഞ്ഞ പക്ഷം അമ്മയെ സങ്കടപ്പെടുത്താതെങ്കിലും ഇരിക്കാനുള്ള മര്യാദ ആ സ്ത്രീ കാണിക്കണം. അതിനു പകരം അമ്മയും മീരേച്ചയും തമ്മില് പിരിക്കാനല്ലേ അവർ ശ്രമിക്കുന്നത്? അല്ല പ്രീതി, അമ്മ എന്നെ തമ്മിൽ വേർപിരിക്കാൻ ഈ ലോകത്ത് ആര് വിചാരിച്ചാലും നടക്കില്ല. പിന്നെന്താ, അവരമ്മയെ അത്രയും ഡീഗ്രേഡ് ചെയ്ത് സംസാരിച്ച നേരം മുഴുവൻ മീരേച്ച ഒരു അക്ഷരം മിണ്ടാതെ കേട്ടിരുന്നത്? അമ്മയ്ക്ക് വേണ്ടി സംസാരിക്കാൻ ചെന്ന എന്നെ ആ സ്ത്രീ തല്ലിയപ്പോ മീരേച്ച എന്താ മറുത്തൊരക്ഷരം പോലും പറയാതിരുന്നത്? പറയേണ്ട നേരത്തൊന്നും പറയാതെ ആ സ്ത്രീയുടെ മുന്നിൽ നല്ല പിള്ള ചമഞ്ഞിട്ട് രാത്രിയായപ്പോ അമ്മയോട് സമാധാനം പറയാൻ വന്നിരിക്കണോ? അല്ല പ്രീതി, നീ എന്നെ തീരെ മനസ്സിലാക്കാതെ സംസാരിക്കുന്നു. രാജേശ്വരി ചിറ്റ തനി നാട്ടുംപുറത്തുകാരിയാ, അവർക്ക് അങ്ങനെ പെരുമാറാനേ അറിയൂ. അത് മനസ്സിലാക്കി ഞാനും കൂടെ നിൽക്കാതെ ഇരുന്ന അത് മര്യാദ കേടായി പോവെന്ന് കരുതിയിട്ടാ ഞാൻ. എല്ലാവരിലും നല്ലതും ചീത്ത ഉണ്ടാവും പ്രീതി, അതിൽ നിന്ന് നല്ലത് വേണം നമ്മൾ എടുക്കാനെന്ന് അമ്മ തന്നെയല്ലേ നമുക്ക് പറഞ്ഞു തന്നത്. ഞാനെന്നും യമുനാമ്മ പറഞ്ഞു തന്നത് അനുസരിച്ച് ജീവിച്ചിട്ടുള്ളൂ. ഇനി അങ്ങനെ തന്നെയായിരിക്കും. എന്ന് വെച്ച് രാധിക അമ്മയുടെ അനിയത്തിയായ രാജേശ്വരി ചിറ്റ എങ്ങനെ എനിക്ക് തള്ളിക്കളയാൻ പറ്റും പ്രീതി? അയ്യോ വേണ്ട, തള്ളിക്കളയണ്ട, കെട്ടിപ്പിടിച്ചോണ്ടിരുന്നോ. പക്ഷേ
നാളെ ഒരു കാലത്ത് ചേച്ചിയെ ഞങ്ങളിൽ നിന്നൊക്കെ പിരിച്ച് അവര് തനിച്ച അന്ന് മീരേച്ചി അവരുടെ സ്വഭാവം തിരിച്ചറിയും. പക്ഷേ അന്ന് ഞങ്ങളാരും മീരേച്ചിക്ക് വിളിച്ചാ കിട്ടുന്ന ദൂരത്ത് പോലും ആയിരിക്കില്ല. പ്രീതി, നീ വെറുതെ ഓരോന്ന് പറഞ്ഞിവിടെ സങ്കടപ്പെടുത്തരുത്. ഒരു പട്ടം എത്ര അകലേക്ക് പറന്നാലും അതിന്റെ ചരട് അത് പറത്തി വിട്ട ആളുടെ കയ്യിൽ തന്നെ ആവില്ലേ പ്രീതി? അതുപോലെ തന്നെ എന്റെ കാര്യവും എന്റെ ചരട് എപ്പോഴും എന്റെ അമ്മയുടെ കയ്യിൽ തന്നെ കാണും. ഞാൻ എത്ര ദൂരേക്ക് പറന്നാലും. അങ്ങനെ ദൂരേക്ക് പറന്നു പോകാതിരിക്കുന്നതല്ല മീരേച്ചി കാര്യം. ഒന്നു മാത്രമേ ഉള്ളപ്പോ ഒന്നാം സ്ഥാനത്തിന് എന്തർത്ഥം? പക്ഷെ രണ്ടാമതൊന്നുകൂടി വരുമ്പോഴാ ഒന്നാം സ്ഥാനത്തിന് വിലയുണ്ടാവുന്നത്. അപ്പോ ഒന്നാം സ്ഥാനം കൊടുക്കാൻ കഴിയുന്നുണ്ടോ എന്നതാണ് കാര്യം. രാജശ്രീച്ചിട്ട് വന്നതോടെ നമ്മുടെ അമ്മയെ ചേച്ചി വളരെ ഈസിയായി രണ്ടാം സ്ഥാനത്തേക്ക് പിന്തള്ളി. അതേ ഞാൻ പറഞ്ഞുള്ളൂ. ഇല്ല പ്രീതി, ഇതിൽ ഒന്നാം സ്ഥാനവും രണ്ടാം സ്ഥാനവും അങ്ങനെയൊന്നും ഇല്ല. രണ്ടമ്മമാരും എനിക്ക് ഒന്നുപോലെ തന്നെയാണ്. ഞാൻ യമുനാമ്മയെ കാണുന്നത് പോലെ നീ രാജേശ്വരി അമ്മയെ കണ്ടു തുടങ്ങിയ തീരാന്ന പ്രശ്നങ്ങളേ ഉള്ളൂ. ഇങ്ങനെ തുറന്നടിച്ച് സംസാരിക്കുന്ന ഒരു കുഴപ്പമുള്ളൂ അവർക്ക്. ഉള്ളിന്റെ ഉള്ളില് അവര് വളരെ നല്ല സ്ത്രീയാ പ്രീതി. പാവോ, മനസ്സ് നിറയെ സ്നേഹം മാത്രം. എനിക്കൊരമ്മയുണ്ട്, ഇത്രയും കാലം എന്നെ സ്നേഹിച്ച് വളർത്തി വലുതാക്കിയൊരമ്മ. എനിക്കത് തന്നെ ധാരാളമാണ്. രാജേശ്വരിച്ചിട്ട് എനിക്ക് സങ്കടപ്പെടുത്താൻ വയ്യാഞ്ഞിട്ടോ അമ്മ. അവർക്ക് ആരുമില്ലല്ലോ. പോരെങ്കിൽ പെട്ടെന്ന് സങ്കടവും ദേഷ്യം വരുന്ന സ്വഭാവം. അതുകൊണ്ടമ്മ ഞാനൊന്നും മിണ്ടാത്തത്. അല്ലാതെ പ്രീതി പറഞ്ഞിട്ട് പോയ പോലെ അമ്മ രണ്ടാം സ്ഥാനത്ത് കണ്ടിട്ടൊന്നുമല്ല. മരിക്കുന്നത് വരെ എനിക്ക് അമ്മ അങ്ങനെ കാണാൻ പറ്റില്ല. എന്നെ ഈ ലോകത്ത് മറ്റാർക്കും മനസ്സിലായില്ലെങ്കിലും എന്റെ അമ്മയ്ക്ക് എന്നെ മനസ്സിലാവുന്നുള്ള ഒറ്റ പ്രതീക്ഷയിലെന്ന് മനസ്സിലാവും മോളെ. അമ്മയ്ക്ക് നിന്നെ നന്നായി മനസ്സിലാവും. ഞാൻ ഒരിക്കലും നിന്നെ തെറ്റിദ്ധരിച്ചിട്ടില്ല മീര. എന്താ മീര? ഇന്നലെ നടന്നതൊക്കെ ഓർമ്മയുണ്ടല്ലോ അല്ലേ? ഞാൻ ബോധം കെട്ട് വീണില്ലായിരുന്നെങ്കിൽ തന്റെ അമ്മ എന്നെ കാണിച്ചു കൊടുക്കില്ലായിരുന്നു. ഞാൻ മാത്രമല്ല, താനും പെട്ടുപോയനെ. അതിനൊന്നും സംഭവിച്ചില്ലല്ലോ മീര. സംഭവിച്ചില്ലേ? അതിന്റെ പേരിൽ ഇവിടെ എന്തൊക്കെ ഭൂകമ്പം നടന്നു. രാജേശ്വരി ചിറ്റ പ്രീതിയെ തല്ലി എന്നെ എന്റെ അച്ഛന്റെ അടുത്തുനിന്ന് വേർപെടുത്തി പാർവതിപുരത്ത് കൊണ്ടുപോകാൻ വരെ തീരുമാനിച്ചു. ഇതിനെല്ലാം കാരണം താനാ. ഞാനോ? താൻ എന്താ മീരി പറയുന്നത്? അതെ, താൻ ഈ വീട്ടിൽ താമസിക്കുന്നോണ്ടാ. അതുകൊണ്ടല്ലേ തന്റെ അമ്മ തന്നെ അന്വേഷിച്ച് ഇവിടെ വന്നത്. ഇത്രയൊക്കെ പ്രശ്നങ്ങൾ ഉണ്ടാവാൻ കാരണക്കാരി എന്റെ അമ്മയല്ല, ആ രാജേശ്വരിയ. അതെന്താ നിങ്ങൾ ആരും മനസ്സിലാക്കാതെ വെറുതെ തൊട്ടിനും പിടിച്ചതിനും ഒക്കെ രാജേശ്വരി ചിറ്റ കുറ്റം പറയണ്ട. എന്റെ അമ്മയെ പ്രകോപിപ്പിച്ച് അകത്തേക്ക് വിളിച്ചോണ്ട് വന്നതും പലതും പറയാൻ നിർബന്ധിച്ചതും ഒക്കെ നിന്റെ ചിറ്റയല്ലേ? എന്റെ അമ്മ ഇത്ര സങ്കടപ്പെട്ടിട്ട് എങ്ങോട്ട് വന്നത്? അമ്മയ്ക്ക് എങ്ങനെയെങ്കിലും എന്റെ കല്യാണം നടക്കണമെന്ന
ഒറ്റ ആഗ്രഹമേ ഉള്ളൂ. അതിനായിട്ട് ഒരു മാസത്തെ സമയം തന്നു അമ്മ. തന്നെ അത്ര കണ്ട് സ്നേഹിക്കുന്ന ആ അമ്മ താൻ വേദനിപ്പിക്കരുത് ഗൗതം. അതുകൊണ്ട് താൻ ഇവിടുന്ന് പോണം. ഇയാളെയും കൊണ്ടല്ലാതെ ഞാൻ ഇവിടുന്ന് പോവില്ല മീര. ഗൗതം, താൻ തന്നെ ഒന്ന് ആലോചിച്ച് നോക്ക്. ഇത്രയും നാളും നടക്കാത്ത നമ്മുടെ കല്യാണ കാര്യം വെറും 30 ദിവസം കൊണ്ട് എങ്ങനെ നടക്കാനാ? തനിക്ക് കാണണോ, 30 ദിവസം അതിനുള്ളിൽ ഞാൻ ഇയാളുടെ അച്ഛന്റെ മനസ്സ് മാറ്റും. അദ്ദേഹത്തെ കൊണ്ട് കല്യാണത്തിന് സമ്മതിപ്പിക്കും. നമ്മുടെ കല്യാണം ഞാൻ നടത്തും മീര. അത് നടക്കില്ല ഗൗതം. നടക്കും. ഇയാളെന്താ ചലഞ്ച് ചെയ്യാണോ? ചലഞ്ച്. എനിക്കറിയാം ഗൗതം, പക്ഷെ നമുക്കൊന്നിക്കാൻ വിധിയില്ല. താൻ എന്നോട് ക്ഷമിക്കും. അമ്മ വിശക്കുന്നു. എന്തായിരുന്നു ബ്രേക്ക്ഫാസ്റ്റ് അമ്മ? വരുന്നു പ്രീതി. അമ്മ ആദ്യം മീരേച്ചിയെ നല്ല ശ്രദ്ധയോടെ വിളമ്പി കഴിപ്പിക്കും, അല്ലെങ്കിൽ രാജേശ്വരി ചിറ്റ ഇപ്പൊ യുദ്ധത്തിന് വരും. എന്റെ മോളെ തിരിഞ്ഞു നോക്കിയില്ല, ആരും ശ്രദ്ധിച്ചില്ല എന്നൊക്കെ പറഞ്ഞോണ്ട് അമ്മയുടെ തലേ കയറി. എന്തിനാ വെറുതെ? നമ്മള് പിന്നെ കഴിച്ചോളാമേ. എന്നോട് അവളിങ്ങനെ പെരുമാറുന്നത്? ഞാൻ എന്ത് തെറ്റ് ചെയ്തിട്ടാ? നീ അതൊന്നും കാര്യമാക്കണ്ട. ഈ ദേഷ്യവും പിണക്കും ഒക്കെ ഇടയ്ക്കിടയ്ക്ക് അവൾക്കുള്ളത് തന്നെയല്ലേ. അതൊക്കെ മാറിക്കോളും. നീ കഴിക്കാൻ നോക്ക്. വാ, ഇരിക്ക്. അത് കഴിക്കല്ലേ മോളെ. ദാ, നിനക്ക് വേണ്ടി ഞാൻ ഉണ്ടാക്കിയതാ. ഇത് കഴിച്ചാ മതി എന്റെ മോള്. അയ്യേ, ഇഡലി. ഇവളുടെ കാര്യങ്ങളൊക്കെ ഇനി മേലിൽ ഞാൻ നോക്കിക്കൊള്ളാന്ന് മലയാളത്തിലല്ലേ ഇന്നലെ ഞാൻ എമ്മിനോട് പറഞ്ഞത്.